സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയണ്ണയിൽ നിന്ന് അരി വേണിക്കാൻ വന്നിരിക്കുന്നത് നമ്മളെ അരി കണ്ടൻറ്റ് കിങ് ആയ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനെയും കൊണ്ടാണ്. അതായത് പ്രിയപ്പെട്ട ദിലീപേട്ടൻ എന്ന് പറയാനുള്ള കാരണം, ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്. അതായത് നമ്മുടെ പാവങ്ങളുടെ സ്വത്താണ്, സാധാരണക്കാരുടെ സ്വത്താണ് ദിലീപേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ അദ്ദേഹം ഒരിക്കലും തലക്കനമായിട്ട് അങ്ങ് നടന്ന് ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഇതാണ് എന്നൊന്നുമില്ല. ഒരുപാട് ചാരിറ്റികളും അതുപോലെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകുന്ന നമ്മളെ പ്രിയപ്പെട്ട ദിലീപേട്ടനെ പറ്റിയിട്ട് രണ്ട് വാക്കെങ്കിലും ഉരിയാടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടൂല എൻ്റെ മക്കളെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വന്നിരിക്കുന്നത്. വേറെ ഒന്നും അല്ല, എനിക്കൊരു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം തന്നെ ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഒരു മലബാർ ഗോൾഡിൻ്റെ ഒരാളുടെ കല്യാണം നടന്നിരുന്നു. ഇവിടെ ദുബായിൽ വെച്ചാണ് കല്യാണം നടന്നത്. ഒരു വകയിലെ വ്ളോഗർമാരും സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും മൊത്തത്തിൽ അവിടെ പോയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുറേ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഒരു സാധാരണക്കാരനെ പോലെ വന്ന നമ്മുടെ ദിലീപേട്ടൻ ആദ്യം തന്നെ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മല്ലു ട്രാവലറിൻ്റെ വണ്ടി കണ്ടപ്പോൾ, അദ്ദേഹം ആ ഒരു കെ എൽ രജിസ്ട്രേഷനുള്ള വണ്ടി കണ്ടപ്പോഴേ അദ്ദേഹത്തിന് ഭയങ്കര കൗതുകത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് മല്ലു ട്രാവലറിൻ്റെ കൂടെയും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂടെയും ഒക്കെ അദ്ദേഹം സെൽഫി എടുക്കുന്നത് കണ്ടപ്പോഴേ ഒരു വലിയ നടൻ, അതായത് ഒരു വലിയ നടൻ, അതുപോലെയുള്ള പവറിൽ നടക്കേണ്ട ഒരു നടനാണ് സാധാരണക്കാരായ വ്ളോഗറോട് പറയുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ സെൽഫി വേണം എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ സെൽഫിക്ക് വരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു പാവം മനുഷ്യനാണ് ദിലീപേട്ടൻ. അതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ നടനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ചില സിനിമാ നടന്മാരൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കാട്ടി ഓടിക്കും, അവരെ തൊടാൻ പറ്റത്തില്ല, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അവരടുത്ത് വരുന്ന പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ നമ്മളെ ആട്ടി ഓടിക്കും. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായൊരു മനുഷ്യനാണ് നമ്മുടെ ദിലീപേട്ടൻ. വേണമെങ്കിൽ ആ പാട്ടും പാടാം, വ്യത്യസ്തനായൊരു ദിലീപേട്ടനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അത് തന്നെയല്ലേ ഇവിടെ നടന്നത്. അതായത് ഈ വ്യത്യസ്തനായ ദിലീപേട്ടൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സിനിമ നടന്നു. ആ സിനിമ കോടികളാണ് വാരിയത്, ബോഡികൾ വാരിയിട്ടും അവിടെ ആ ഒരു മൊയ്തീൻ്റെ സ്മാരകത്തിൽ പോയിട്ട് ഒരു സഹായം ചെയ്യാൻ നമ്മുടെ ദിലീപേട്ടൻ തന്നെ വേണ്ടി വന്നു. അതുമാത്രവുമല്ല, ഒരു പഴയകാല ഒരു നടിയുണ്ട്, അവർ സംസ്ഥാന അവാർഡ് വരെ വാങ്ങിച്ച ഒരു നടിയാണ്, ഇപ്പോഴും ചില സിനിമകളിലൊക്കെ കാണാം. അപ്പോൾ ആ നടിക്ക് അവർക്ക് ഒരു വീടില്ല എന്നറിഞ്ഞപ്പോഴേ അവർ ഏകദേശം 78-ൽ അവരൊരു ഭരത് ഗോപിയും അതുപോലെ ബാലങ്കേ നായരുമായിട്ടുള്ള ഒരു സിനിമ അഭിനയിച്ച അതിൽ നടി സമ്മാനം ഇതൊക്കെ കിട്ടി, അവാർഡൊക്കെ കിട്ടിയതാണ് ബെസ്റ്റ് നടിക്കല്ലേ. അവർക്കൊരു വീടില്ല എന്നറിഞ്ഞപ്പോഴേ ഈ ദിലീപേട്ടൻ സ്വന്തം ഒരു വീട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത്രത്തോളം മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഈ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന്, അദ്ദേഹത്തെ ഈ ഫീൽഡിൽ നിന്നും ഔട്ടാക്കണമെന്ന് വിചാരിച്ച് ആരൊക്കെയോ ചേർന്ന ഒരു കളിയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സത്യങ്ങൾ പുറത്തു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്തേ മതിയാവൂ. ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏട്ടൻ ഇനി എന്നുള്ള സ്ഥാനം ഒന്നുമില്ല, ദിലീപേട്ടനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അരിയണ്ണൻ്റെ ആഗ്രഹം. പക്ഷേ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ദിലീപേട്ടൻ ഇങ്ങനെ ക്രൂശിക്കുന്നത് നമുക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല മക്കളെ, നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പാത്തുവിൻ്റെ സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാരും ദിലീപേട്ടനെ നിങ്ങളാരും വിഷമിപ്പിക്കരുത്, ബേജാറാക്കരുത് മക്കളെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമ എല്ലാവരും പോയി കണ്ടോളി, കണ്ട് ആസ്വദിച്ചോളി. എന്തൊരു സിനിമയാണ് മക്കളെ, ഓരോന്നൊന്നര സംഭവം തന്നെ കേട്ടാ. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ നമ്മളെ ദിലീപേട്ടനെ കഴിഞ്ഞിട്ട് വേറെ ഒരു മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അരിയാണ് എൻ്റെ അരി കണ്ടൻറ്റുമായിട്ടുള്ള നാളെ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.